ക്ഷമിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ക്ഷമിക്കാൻ കഴിയണം, പക്ഷെ പലപ്പോഴും അതിന് കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. വേദപുസ്തകത്തിൽ ക്ഷമിച്ചതായി ഒരുപാട് കഥാപാത്രങ്ങളെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെല്ലാം വ്യത്യസ്തമായി എന്നെ ചിന്തിപ്പിച്ചൊരു വ്യക്തിയാണ്, പേര് യേശാവ് എന്ന് പറയും. തൻ്റെ സഹോദരനായ യാക്കോബ് തന്നെ വഞ്ചിച്ച് തൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ തട്ടിയെടുത്തുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയായി. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, തൻ്റെ സഹോദരനുമായി നിരപ്പ് പ്രാപിക്കണം. അതിനുവേണ്ടി താൻ തൻ്റെ ധൈര്യം മുഴുവൻ സംഭരിച്ച് താൻ വളരെ സ്നേഹത്തോടെ തൻ്റെ സഹോദരനെ കാണാൻ വന്നപ്പോൾ അവിടെ എഴുതിയൊരു വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. തൻ്റെ സഹോദരനായ യേശാവ് തന്നെ കണ്ടിട്ട് മാറി നിന്നല്ല, തന്നെ കണ്ടിട്ടും തൻ്റെ അടുത്തേക്ക് ഓടി വന്ന് തന്നെ ആലിംഗനം ചെയ്തു. ആ സ്നേഹം, ആ ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല. ഒരാൾ നമ്മളോട് ക്ഷമ ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ക്ഷമ കൊടുക്കാതെ മാറി നിന്നിട്ടുണ്ട്. അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ഇന്ന് പകൽ കർത്താവ് നമ്മളെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായി നമ്മെ സഹായിക്കട്ടെ, സ്നേഹിക്കുവാനായി നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അതിന് തുണയായി നിൽക്കട്ടെ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും.